ഞങ്ങളെ പത്രക്കാരെ ബഹുമാനിക്കുന്നവരാണ്. പത്രക്കാരുടെ സ്വാതന്ത്ര്യത്തിനെ അഹനിക്കുന്നതിനെ എതിർക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ മറുനാടൻ ഷാജൻ്റെ ചില നടപടികളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്ന്, ഈ എല്ലാവരെയും ഒരു പരിധി, ഇപ്പം നിങ്ങളും ഞങ്ങൾ വിമർശിക്കാറുണ്ട്, അത് എല്ലാവിധ മാന്യതയും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് നിങ്ങളൊക്കെ വിമർശിക്കാറുള്ളത്. ആ വിമർശനം ഞങ്ങൾ ഉൾക്കൊള്ളാറുമുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യ വിമർശനം ഏറ്റുവാങ്ങിയ ഒരാൾ ഞാനാണ്. പക്ഷേ അത് പലപ്പോഴും എനിക്ക് സ്വയം തിരുത്താൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് ഒരാൾ അടച്ചാക്ഷേപിച്ചാൽ, ഇവൻ ഗതി പിടിക്കാത്തവനാണ്, മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ, അതൊരു മാധ്യമ പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ്. രണ്ടാമത്തത്, മുസ്ലിം സമുദായത്തിനെ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത ഏതാണ്ടൊരു സംഖ്യയുടെ ഭാഗത്തു നിന്നുള്ള സംസാരം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂന്നാമത്തത്, ഞങ്ങളുടെ എല്ലാമായി ശ്രീ രാഹുൽ ഗാന്ധിയെ വളരെ മോശമായി, അദ്ദേഹം പോയാൽ ഈ പാർട്ടി രക്ഷപ്പെടൂ എന്ന് പോലും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നൊരു സ്റ്റാൻഡ് എടുത്തു. പക്ഷേ ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുന്നത് കോടതിയാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അതായത് ശ്രീനിയൻ എം എൽ എക്ക് ഒരുപാട് തെറ്റുകളുണ്ട്, അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ ആക്ഷേപമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജാതി എന്ത് പഴച്ചു. അദ്ദേഹം ജനിച്ച സമുദായത്തിനെ കുറ്റം പറഞ്ഞപ്പോഴാണ് കേസ് വന്നതും, അതിനെതിരായിട്ടാണ് അദ്ദേഹം അപ്പീൽ പോയി, അല്ല മുൻകൂർ ജാമ്യം പോയി തള്ളി. അതേസമയം തിരികെ മനസ്സിലാക്കണം, മോൺസൺ കേസിൽ സുധാകരനെതിരായിട്ട് നടപടി വന്നപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി, അദ്ദേഹത്തിൻ്റെ നടപടി കോടതി അംഗീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ജാതിയെ അപമാനിച്ച, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു എം എൽ എ ഒരു തെറ്റ് ചെയ്തപ്പോൾ എം എൽ എനെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ജനിച്ച സമുദായത്തിനെ വിമർശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് വന്നത്. ആ കേസിൽ മെറിറ്റുള്ളതുകൊണ്ടാണല്ലോ മുൻകൂർ ജാമ്യം തള്ളിയത്. സുധാകരനെ അനുകൂലമായിട്ട് എന്താ കോടതി പ്രതികരിക്കാൻ കാരണം? കേസിലെ സുധാകരൻ്റെ പെറ്റീഷനിൽ മെറിറ്റുള്ളതുകൊണ്ടാണ്. സജൻസ്കാരിയുടെ കേസിൽ മെറിറ്റില്ലാത്തതുകൊണ്ടാണ് തള്ളിയത്. അപ്പോൾ അത് നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളെ വിമർശിക്കുന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്നുള്ള രീതിയിലായിരിക്കണം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാൻ ഈ പറഞ്ഞ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹം എന്നെ സജൻസ്കാരി എന്നെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും മാന്യത കുട്ടേനെ വിമർശിച്ചിട്ടില്ല. അതുകൊണ്ട് പക്ഷെ അങ്ങനെയല്ല, മറ്റു പലരും വിമർശിക്കുമ്പോൾ ഞാൻ അത് കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ, ഇപ്പോൾ കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞത് ഇവരെ നേതാക്കന്മാരല്ല ജന്തുക്കൾ എന്ന് വിളിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ കോൺഗ്രസ്സിനെ നേതാക്കന്മാരല്ല ജന്തുക്കളാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയുള്ളതിനെക്കുറിച്ച് കോൺഗ്രസ്സുകാരനായിട്ടുള്ള എനിക്ക് അനുകൂലിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പിന്നെ മാത്രമല്ല, എന്തിനാ പൊളിയിൽ കഴിയുന്നത്? നിയമത്തിന് കിണങ്ങിയിട്ട് കോർട്ടിൽ നിന്ന് ജാമ്യം വാങ്ങിച്ചുകൂടെ? അപ്പം അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. മോൺസൺ ബാങ്കിനെ പ്രത്യേകിച്ച് തള്ളി പറയേണ്ട കാര്യമില്ല. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു, പിന്നെ എന്തിനാ പ്രത്യേകിച്ച് തള്ളി പറയേണ്ട ആവശ്യം? ഒരു സൗഹൃദമൊന്നുമല്ല അതൊന്നും. അതില്ല, ഈ മോൺസൺ ബാങ്കിനെയും ഇത് മറുനാടനെയും കൂട്ടി കൂട്ടി കുഴക്കണ്ട, രണ്ടും വേറെയാണ്.